السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون. ബഹുമാനരായ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നിവിടെ ഈ സായാഹ്നത്തിൽ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയോടനുബന്ധിച്ച ഈ ഹാളിൽ വെച്ച് നമ്മളേറെ പ്രസക്തമായൊരു വിഷയമാണ് ചർച്ചയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇസ്ലാം ഈ ശാസ്ത്രയുഗത്തിലും പ്രസക്തമോ? പലപ്പോഴും ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക രംഗങ്ങളിലെ ശക്തമായ കുതിച്ചുചാട്ടങ്ങളെ തങ്ങളുടെ ആശയങ്ങൾക്കനുസൃതമായി വ്യാഖ്യാനിക്കുവാൻ ഭൗതികവാദികളും ദൈവനിഷേധികളും യുക്തിവാദികളുമെല്ലാം സന്നദ്ധമാകാറുണ്ട്. ഈ യുഗത്തിൽ മതം അപ്രസക്തമാണ്, ദൈവം അപ്രസക്തമാണ് എന്നെല്ലാം അവർ പറയാറുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് ഇന്ന് ലോകം മുഴുവനും മതം എന്നുള്ള നിലക്ക് ജീവിക്കുന്നവരേ ഒരു മതമായി ഇസ്ലാമിനെ മനസ്സിലാക്കുകയും കാലത്തിൻ്റെ കൊടുങ്കാറ്റിനനുസൃതമായി മാറുകയും മാറ്റുകയും അലകും പിടിയുമെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരസ്തിത്വമല്ല ഇസ്ലാം എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ വീണ്ടും ഇസ്ലാമിന് നേരെയാകുന്നു ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ചോദിക്കുന്നത്. കാലം പുരോഗമിച്ചു, ശാസ്ത്രം വളർന്നു, ഇനിയും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചൊരു മനുഷ്യൻ്റെ ദിഷണയിൽ നിന്ന് ഉയർക്കൊണ്ട ആശയങ്ങൾ ഈ അത്യന്താധുനിക സമൂഹത്തെ നയിക്കണമെന്ന് പറയുന്നത് എത്രത്തോളം അപ്രസക്തമാണ് എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നത് നമുക്കറിയാവുന്നതുപോലെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബികൾക്കിടയിൽ ജീവിച്ച ഒരു ധിഷണാശാലിയുടെ തലച്ചോറിനകത്ത് രൂപപ്പെട്ട ആശയങ്ങളുടെ സമാഹാരമല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാൻ ആദിമ മനുഷ്യൻ മുതൽക്കുള്ള പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച ആശയങ്ങളുടെ സമാഹാരമാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആശയത്തിൻ്റെ പൂർണ്ണത മനുഷ്യർക്ക് മൊത്തത്തിൽ സമർപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അന്തിമ പ്രവാചകൻ മാത്രമാണ്, ഒരേ ഒരു പ്രവാചകനല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പടച്ചവൻ പഠിപ്പിച്ച ആശയമാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ കൊടുങ്കാറ്റിന് മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
അലകും പിടിയും നഷ്ടപ്പെടേണ്ട, അങ്ങനെ അസ്ഥിപഞ്ജരമായി മാറേണ്ട ഒരാശയമല്ല എന്നതുകൊണ്ട് പലപ്പോഴും ഇസ്ലാമിക ആദർശത്തിനെതിരെയുള്ള കാറ്റുകൾ അതിശക്തമായി തീരുന്നു. അതിൻ്റെ ഭാഗമാണ് ഞാൻ ഈ ചോദ്യം തന്നെ. ഈ നൂറ്റാണ്ടിലും ഇത്തരം നിയമങ്ങളോ, ഈ നൂറ്റാണ്ടിലും ഇത്ര മനുഷ്യന് വിവരം വെച്ചിട്ടും ഈ ആശയങ്ങളോ, യഥാർത്ഥത്തിൽ മനുഷ്യൻ എവിടെയാണ് വിവരം വെച്ചിട്ടുള്ളത്? മനുഷ്യൻ എവിടെയാണ് വിജ്ഞാനമുണ്ടായിട്ടുള്ളത്? മനുഷ്യൻ എവിടെയാണ് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? 14 നൂറ്റാണ്ട് പോകേണ്ട, പുരാതനമായ ശിലായുഗ സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യർ എവിടെ മാനവികതയുടെ വിഷയത്തിൽ പുരോഗമിച്ചിട്ടുള്ളത്? 14 നൂറ്റാണ്ട് മുമ്പത്തെ മനുഷ്യനും ഇപ്പോഴുള്ള മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന ചോദ്യത്തിന്, അല്ലെങ്കിൽ ശിലായുഗ സംസ്കാരത്തിലെ മനുഷ്യരും ഇപ്പോഴത്തെ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകാൻ കഴിയും. അന്നവർ ഇലകൾ തുന്നിക്കെട്ടി വസ്ത്രം ധരിച്ചിരുന്നു എങ്കിൽ ഇന്ന് കമ്പനികൾ വസ്ത്രമുണ്ടാക്കുകയും ആ കമ്പനികളുടെ പേരിനനുസരിച്ച് വസ്ത്രം എന്ന സാധനത്തെ ചൂഷണത്തിന് ഉപയോഗപ്പെടുത്തുകയും ബ്രാൻഡിങ് വഴി ജനങ്ങളെ വസ്ത്രത്തിനകത്തേക്ക്, ചൂഷണത്തിൻ്റെ വസ്ത്രത്തിനകത്തേക്ക് കയറ്റുകയും ചെയ്യുന്നു എന്നൊഴിച്ചു നിർത്തിയാൽ, ഇന്നലെ ഗുഹളികളിലായിരുന്നു അവർ താമസിച്ചിരുന്നത്, അവരുടേതായ പ്രാകൃത പുരയിടങ്ങളായിരുന്നു അവരുടെ ആവാസ കേന്ദ്രങ്ങൾ, ഇന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ വരെ അല്ലെങ്കിൽ സപ്തനക്ഷത്ര ഹോട്ടലുകൾ വരെ എത്തി നിൽക്കുന്നു എന്നതൊഴിച്ചാൽ, ഇന്നലെ അവർക്ക് തങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പരസ്പരം സംവേദനത്തിനും സംവാദത്തിനും സാധിക്കുമായിരുന്നുവെങ്കിൽ, ഇന്നൊരു നിമിഷത്തിനകത്ത് തന്നെ ലോകത്തേത് മൂലയിലുമുള്ള ആളുകളുമായി ആശയവിനിമയത്തിനും സംവാദത്തിനും സംവേദനത്തിനും സാധിക്കും എന്നതൊഴിച്ചു നിർത്തിയാൽ, മനുഷ്യൻ എന്നുള്ള നിലക്ക് ആ പുരാതന ശിലായുഗത്തിലെ ആളും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസം? പുരാതന ശിലായുഗത്തിൽ എവിടെയോ മനുഷ്യരൊരു കണ്ടുപിടുത്തം നടത്തി. ആ കണ്ടുപിടുത്തം ആദ്യത്തെ കണ്ടുപിടുത്തമായിട്ടാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വ്യവഹരിക്കുന്നത്. വേറൊന്നുമല്ല, തീയായിരുന്നു ആ കണ്ടുപിടുത്തം. കല്ലുകൾ കൂട്ടിയുരസി തീ ഉണ്ടാക്കാമെന്നവൻ അറിഞ്ഞു. ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ, തടിക്കഷ്ണങ്ങൾ പരസ്പരം കൂട്ടിയുരസി തീയുണ്ടാക്കാമെന്നവൻ മനസ്സിലാക്കി. ആ തീ ഉപയോഗിച്ചവൻ പാചകം ചെയ്യാൻ പഠിച്ചു. പാചകം ചെയ്യാൻ തന്നെയാണോ അവൻ പഠിച്ചത്? അറിയില്ല, അന്നത്തെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അന്ന് രേഖപ്പെടുത്തുക എന്ന ഏർപ്പാട് ആരംഭിച്ചിട്ടില്ല. പക്ഷേ അധികപക്ഷവും തീ ആദ്യം ഉപയോഗിക്കപ്പെട്ടിരിക്കുക, പാചകം ചെയ്യാനാവുകയില്ല എന്നാണ് സാമൂഹ്യ മനഃശാസ്ത്രജ്ഞന്മാരുടെ പക്ഷം. മറിച്ച് ആ തീ ആദ്യമായി ഉപയോഗപ്പെടുത്തപ്പെട്ടിരിക്കുക, അടുത്ത ഗുഹക്കാരന്റെ ഗുഹക്ക് കൊണ്ടുപോയി തീ വെക്കാനായിരിക്കും എന്നവർ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വലിയ പരീക്ഷണത്തിന്റെ മുന്നിലാണ്. ആ പരീക്ഷണത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഈ പരീക്ഷണത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നയിച്ചത് ഊർജവും ദ്രവ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ചകളാണ്. അടിസ്ഥാനപരമായി ഊർജവും ദ്രവ്യവും ഒന്നു തന്നെയാണ് എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞൻ പച്ചയായി പ്രഖ്യാപിക്കുകയും
ഊർജദ്രവ്യങ്ങളുടെ നിലനിൽപ്പിന്, എനർജിയുടെയും മാറ്ററിന്റെയും നിലനിൽപ്പിന് പരസ്പര പൂരകത്വത്തിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തു. E=mc². സ്കൂളുകളിൽ പഠിച്ചു വന്നതാണ് നമ്മൾ. ഇതനുസരിച്ച് ഒരു ചെറിയ അളവ് മാറ്റർ ഉണ്ടെങ്കിൽ, ഒരു ചെറിയ അളവ് ദ്രവ്യമുണ്ടെങ്കിൽ അതുകൊണ്ട് ഭീമമായ അളവ് ഊർജമുണ്ടാക്കാം എന്ന് പഠിച്ചു. ആ സിദ്ധാന്തം വന്നപ്പോൾ നമ്മൾ പറഞ്ഞത്, മനുഷ്യലോകം അറിഞ്ഞത്, ഇതാ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു, സൂര്യനിലും നക്ഷത്രങ്ങളിലുമെല്ലാം ഊർജം ഉണ്ടാകുന്നതിന് കാരണമായി ഭവിക്കുന്ന യഥാർത്ഥത്തിൽ ഉള്ള വസ്തുത നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഐൻസ്റ്റൈന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പത്രമാസികകൾ എഴുതിയത് ഇനി ഭൂമിയിൽ ഊർജക്ഷാമമില്ല എന്നാണ്. ഇനി ഊർജക്ഷാമമില്ല എന്തുകൊണ്ടെന്നാൽ, ഒരു നിമിഷം സൂര്യനിൽ ഉണ്ടാകുന്ന ഊർജമെങ്ങാനും ഭൂമിയിലെത്തിക്കാൻ കഴിഞ്ഞാൽ ഭൂമിയിൽ അത് 25 ലക്ഷം വർഷത്തേക്ക് ആവശ്യമായ ഊർജമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, സൂര്യനിലെ ഊർജത്തിന്റെ രഹസ്യം കണ്ടുപിടിച്ചത് കൊണ്ട് ഇനി ഊർജക്ഷാമമില്ല എന്നാണ് പറഞ്ഞത്. അത് നല്ലൊരു ചിന്തയായിരുന്നു. പക്ഷെ ആ ഊർജം ഉപയോഗിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഹിരോഷിമയിലെ തെരുവിലൂടെ ഒന്നുമറിയാതെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നടന്ന മനുഷ്യർ ഒരു നിമിഷം കൊണ്ട് ചാരമായി മാറുകയാണ്. അവർക്കു പോലും ചിന്തിക്കുവാൻ സമയമില്ലാതെ 10,000 കണക്കിന് മനുഷ്യർ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്, ഇല്ല, ഒരു സെക്കൻഡിന്റെ ചെറിയൊരു അംശം കൊണ്ട് അവർ ധൂളികളായി തീർന്നു. അതുകൊണ്ടും കഴിഞ്ഞില്ല. ഇന്നും അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അംഗവൈകല്യം അന്നത്തെ ആ കർമ്മം കൊണ്ട്. ഞാൻ പറയുന്നത്, ഊർജത്തിന്റെ അക്ഷയഖനി കണ്ടെത്തിയ നമ്മൾ മനുഷ്യൻ ആദ്യമായി അത് ഉപയോഗിച്ചത്, തീ കണ്ടെത്തിയ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചത് ഗുഹയിലാണോ, ഗുഹ കത്തിക്കാനാണോ, പാചകം ചെയ്യാനാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഊർജത്തിന്റെ അക്ഷയഖനി കണ്ടെത്തിയ മനുഷ്യൻ ആദ്യം ചെയ്തത് 10,000 കണക്കിന് മനുഷ്യരെ, തങ്ങളെപ്പോലെയുള്ള ആളുകളെ, അവരെ ഭരിക്കുന്നവർ തങ്ങളുടെ രാഷ്ട്രീയ ആദർശം സ്വീകരിച്ചവരല്ല എന്ന കാരണത്താൽ മാത്രം നിഷ്കളങ്കരായ മനുഷ്യരെ ചുട്ടുകൊല്ലുവാനാണ്. അപ്പോ അവരെ കൈപിടിക്കാൻ ആരുണ്ട്? അവരോട് അത് പാടില്ല എന്ന് പറയാൻ ആരുണ്ട്? ശാസ്ത്രത്തിന് കഴിയുമോ? തത്വശാസ്ത്രത്തിന് സാധിക്കുമോ? ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം അതാണ്. ലോകത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റിയ കാര്യമാണ് ജനിതക എഞ്ചിനീയർ, ജനറ്റിക് എഞ്ചിനീയർ. ജനറ്റിക് എഞ്ചിനീയറിങ് വഴിയാണ് പുതിയ തരം വിത്തുകൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചത്. പുതിയ തരം വിത്തുകൾ വഴിയാണ് കാർഷിക വിപ്ലവം നടന്നത്. പൊതുവെ ലോകത്ത് പട്ടിണിയില്ല എന്നൊരവസ്ഥക്ക് ശരാശരി കാരണമായി ഭവിച്ചത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. നമുക്കറിയാവുന്നത് പോലെ ലഗോണുകളും അതേപോലെ തന്നെ ഉള്ള കോഴി ഇനങ്ങളും വിത്തുൽപാദക ശേഷിയുള്ള മറ്റ് കാലി ഇനങ്ങളുമെല്ലാം, ബ്രോയിലറിനെ പോലെയുള്ള കാര്യങ്ങളുമെല്ലാം ഉണ്ടായി വന്നത് ജനിതക എഞ്ചിനീയറിംഗിന്റെ ഫലമായിട്ടാണ്. പക്ഷേ ഈ ജനിതക എഞ്ചിനീയറിംഗ് ആ രംഗത്ത് ഏറെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നിങ്ങൾ ഇപ്പോഴുള്ള ഈ ദൈവത്തിന്റെ കണിക കണ്ടെത്തുവാൻ എന്നിവിടെ സൂചിപ്പിക്കപ്പെട്ട രൂപത്തിൽ ഉള്ള ഗവേഷണങ്ങൾക്ക് മുൻപ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട വലിയൊരു കണ്ടുപിടുത്തം അതായിരുന്നില്ല. കണ്ടുപിടുത്തം ജീനോം കണ്ടുപിടിച്ചതായിരുന്നു, ജീനോം മാപ്പിംഗ് നടന്നതായിരുന്നു.
മനുഷ്യരുടെ ജീനുകൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം മനുഷ്യർക്ക് ഓരോ സ്വഭാവങ്ങൾക്കും കാരണമായി ഭവിക്കുന്ന ജീനുകൾ എന്തൊക്കെയാണോ അത് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു എന്നാണ്. അങ്ങനെയാണെങ്കിൽ പാരമ്പര്യ രോഗങ്ങളുടെ ചികിത്സക്ക് അത് വലിയ മുതൽ കൂട്ടാകും എന്ന രൂപത്തിലാണ് നമ്മളത് വായിച്ചത്. പക്ഷെ ജീനോ മാപ്പിങ്ങിന് വേണ്ടി ഫണ്ട് ചെയ്ത ആളുകളുടെ മനസ്സും ജീനോ മാപ്പിങ്ങിന് ശേഷം അത് ഉപയോഗിക്കപ്പെട്ട രീതിയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയുന്നത് ഇന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തപ്പെടാൻ പോകുന്നത് ബയോളജിക്കൽ വാറിനാണ് എന്നുള്ളതാണ്. ജീനനുസരിച്ച് ഒരു പ്രത്യേക മനുഷ്യവർഗത്തെ വ്യതിരിക്തമാക്കുന്ന ജീൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ മാപ്പിംഗ് കഴിഞ്ഞാൽ കഴിയും. അങ്ങനെയാകുമ്പോൾ ആ പ്രത്യേക ജീൻ ഉൾക്കൊള്ളുന്ന ആളുകളെ മാത്രം കണ്ടുപിടിച്ചു കൊല്ലുവാൻ, അവർക്ക് മാത്രം മാരകമായ രോഗമുണ്ടാക്കുവാൻ ആവശ്യമായൊരു വൈറസോ ഒരു ബാക്ടീരിയയോ ഉണ്ടാക്കി ജനങ്ങൾക്കിടയിലേക്ക് വിടാൻ, അങ്ങനെ അവരെ മാത്രം നശിപ്പിക്കാൻ കഴിഞ്ഞേക്കും. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഒരടിസ്ഥാന വർഗത്തെ മാത്രം നശിപ്പിക്കണം എന്ന് വിചാരിക്കുക, ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ടവരെ മാത്രം നശിപ്പിക്കണം. സ്വാഭാവികമായും വിവാഹങ്ങളും കുട്ടികളുമെല്ലാം പരസ്പരം ക്രോസ് ചെയ്യപ്പെടുന്ന അവസ്ഥ ചുരുക്കമാകുന്ന സാഹചര്യത്തിൽ അവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു ജീൻ ഉണ്ടാകും. ആ കോമൺ ജീനിനുള്ള ആയുധം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അത് പ്രയോഗിച്ചാൽ, അതുവഴി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അവർക്ക് മാത്രമാകും. അവിടെ ഒരു വെള്ളക്കാരനുണ്ടെങ്കിൽ, അവിടെ ഒരു ബ്രിട്ടീഷുകാരനുണ്ടെങ്കിൽ, ഒരു അമേരിക്കക്കാരനുണ്ടെങ്കിൽ, ഒരു ആഫ്രിക്കക്കാരനുണ്ടെങ്കിൽ, ആ എല്ലാവർക്കും ഫ്ലാഗ് പിടിക്കുമ്പോഴും അവർക്കൊന്നും സംഭവിക്കില്ല. ഇന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആ ഒരു രൂപത്തിലാണ് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതിനുവേണ്ടിയാണ് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നത്. ആ രംഗത്താണ് ഗവേഷണങ്ങൾ കൂടുതൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ശാസ്ത്രയുഗത്തിലും എന്ന് നമ്മൾ പറയുമ്പോൾ, ഈ ശാസ്ത്രയുഗത്തിലുള്ള മനുഷ്യരുടെ മാനവികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അറിയണം എന്നുള്ള അർത്ഥത്തിലാണ്. മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നിലക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യമാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. മനുഷ്യനെ മാറ്റണമെങ്കിൽ ശാസ്ത്രം കൊണ്ട് സാധ്യമല്ല. മനുഷ്യനെ മാറ്റണമെങ്കിൽ തത്വശാസ്ത്രം കൊണ്ട് സാധ്യമല്ല. മനുഷ്യനെ മാറ്റണമെങ്കിൽ കേവലം നിയമങ്ങൾ കൊണ്ടും കാര്യമൊന്നുമില്ല. മനുഷ്യനെ മാറ്റേണ്ടത് അവന് കൃത്യമായ മാർഗദർശനം നൽകുകയും വ്യക്തമായ രൂപത്തിൽ അവനെ നയിക്കുകയും ചെയ്തുകൊണ്ടാണ്. അങ്ങനെയാകുമ്പോൾ ഈ മാർഗദർശനം നൽകേണ്ടത് ആര് എന്ന ചോദ്യം ഉദിക്കുന്നു. അവിടെയാണ് ഇസ്ലാം പറയുക മാർഗദർശനം നൽകേണ്ടത് സൃഷ്ടികർത്താവായ തമ്പുരാനാണ് എന്ന്. ആ സൃഷ്ടികർത്താവായ തമ്പുരാന്റെ മാർഗദർശനമാണ് മനുഷ്യരെല്ലാം സ്വീകരിക്കേണ്ടത് എന്ന്. അപ്പോൾ ഈ മാർഗദർശനത്തിന് തന്നെ എതിരാകുന്നവർ ഏത് ഫാക്കൽറ്റിയാണെങ്കിലും ഏത് കഴിവുകളാണെങ്കിലും മനുഷ്യരെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി ആ കഴിവുകൾ ഉപയോഗിക്കുന്നവർ, അത് ഉപയോഗിക്കുവാൻ വേണ്ടി പ്രത്യയശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളും എല്ലാം പണിയുന്നവർ അടിസ്ഥാനപരമായി തന്നെ പറയും അങ്ങനെ ഒരു മാർഗദർശനം വേണമെങ്കിൽ മാർഗദർശകൻ ഉണ്ടായിട്ട് വേണ്ടേ, ദൈവം ആയി. അങ്ങനെയൊന്ന് ഉണ്ട് എന്നതിനൊരു തെളിവുമില്ലല്ലോ. ഇവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച ഗവേഷണങ്ങൾ കടന്നു വരുന്നത്. ഏത് ഗവേഷണം നടന്നാലും, ഏത് പരീക്ഷണം നടന്നാലും കുറച്ചാളുകളുണ്ട് അവരെ ആ പരീക്ഷണത്തെ ഗവേഷണത്തെ ദൈവത്തെ തല്ലാനുള്ള വടിയാക്കിയിട്ട് കൊണ്ട് നടക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? ഇപ്പോൾ നടക്കുന്ന ഗവേഷണങ്ങൾ, ഇത് നമ്മളെ മലയാളത്തിലെ ചില ചാനലുകളും ചില ആനുകാലികങ്ങളും എല്ലാം വായിച്ചു നോക്കിയാൽ ആകെ 8000 വരുന്ന ശാസ്ത്രജ്ഞന്മാർ ഗതികെട്ട് പണിയെടുക്കുന്നത് ദൈവത്തെ വെടിവെക്കാനാണെന്ന് തോന്നിപ്പോകും. 27 കിലോമീറ്റർ ചുറ്റളവുള്ള വലിയ ഈ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന വസ്തു എന്ന സാധനം
അതുണ്ടാക്കുന്നത് പടച്ചവൻ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് മറ ചെയ്യാനാണ് എന്ന് തോന്നിപ്പോകും ചില ചില ആളുകളുടെ വിശദീകരണം കേട്ടാൽ. സത്യത്തിൽ എന്താണ് ഈ 8000 ശാസ്ത്രജ്ഞന്മാർക്കും അത്തരം ഒരു ഒരു അജണ്ട തന്നെയില്ല. ദൈവം എന്നത് അവരുടെ അജണ്ടയിൽ തന്നെ ഉള്ളതല്ല, ദൈവവിശ്വാസവും അവരുടെ അജണ്ടയിൽ ഉള്ളതല്ല. യഥാർത്ഥത്തിൽ ഈ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ നടക്കുന്നത് 70,000 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഏറ്റവും സങ്കീർണമായ ഈ യന്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങളിൽ നടക്കുന്നത് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള മനുഷ്യരുടെ ത്വരയാണ്. അതെന്താണ്? അത് ഈ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിന് ശേഷം എങ്ങനെയായിരുന്നു ഇന്ന് കാണുന്ന രൂപത്തിലുള്ള നക്ഷത്രജാലങ്ങളും മറ്റുമെല്ലാം ആ ഉള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്നറിയാനുള്ള ത്വര. പ്രപഞ്ചത്തിന്റെ തുടക്കം, ആ തുടക്കത്തെക്കുറിച്ച് ഒരിക്കലും അറിയാൻ കഴിയില്ല എന്നത് ശാസ്ത്രത്തിനറിയാം. അതാണ് എന്റെ രസകരമായ കാര്യം. ഇത് പലപ്പോഴും ആരും പറയാറില്ല. പ്രപഞ്ചത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള സിദ്ധാന്തപ്രകാരം ഒരു കോസ്മിക് എഗ്ഗിൽ നിന്നാണ്, ഒരു ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് ആകെ എല്ലാം കൂടി കൂടിച്ചേർന്ന ഒരു ഒരു അതിസങ്കീർണമായ ഒരവസ്ഥയായിരുന്നു എന്നാണ്. ആ സങ്കീർണ അവസ്ഥ, ആ അവസ്ഥയെക്കുറിച്ച് പറയാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ, പറഞ്ഞു തരാൻ, ഗവേഷണം ചെയ്യാൻ, അപഗ്രഥനം ചെയ്യാൻ ശാസ്ത്രത്തിന് സാധ്യമല്ല. ഇത് നമ്മൾ പറയുന്നതല്ല, ശാസ്ത്രജ്ഞന്മാർ പറയുന്നതാണ്. ശാസ്ത്രത്തിൻ്റെ വീക്ഷണമാണ് സങ്കല്പമാണ്, അതൊരിക്കലും ശാസ്ത്രത്തിന്റെ വിഷയവുമല്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ മുഴുവനും പരാജയപ്പെടുന്ന അവസ്ഥയാണത്. ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്ഥലകാലങ്ങളുടെ വക്രത അതിൻ്റെ പാരമ്യത്തിൽ അനന്തതയിലെത്തുന്ന സമയമാണ് അതിൻ്റെ ഉള്ളിൽ. അനന്തത എന്നത് ഫിസിക്സിന്റെ വിഷയമല്ല. അനന്തത എന്നത് ഫിസിക്സിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ അത് ഒരിക്കലും നമുക്ക് പഠിക്കാൻ സാധ്യമല്ല. പിന്നെ എന്ത്, ആ ആദ്യത്തെ പൊട്ടിത്തെറി നടന്നിട്ടുണ്ട്, ആ പൊട്ടിത്തെറിക്ക് ശേഷം എന്ത് സംഭവിച്ചു, അതാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന കണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ഒരു മോഡലുണ്ട്, സ്റ്റാൻഡേർഡ് മോഡൽ എന്നാണ് പറയാം. അതനുസരിച്ച് 17 കണങ്ങളാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. അതിൽ 12 കണങ്ങൾ ദ്രവ്യ കണങ്ങളാണ്, വസ്തുവാണ്, മാറ്റർ ആണ് അതിലുള്ളത് എന്നർത്ഥം. ആ കണങ്ങൾക്കാണ് ഫെർമിയോണുകൾ എന്ന് പറയാം. ആ ഫെർമിയോണുകൾ രണ്ടു തരമാണ്, ക്വാർക്കുകളും ലെപ്റ്റോണുകളും. ഇതല്ലാത്ത 5 കണങ്ങൾ കൂടിയുണ്ട്, അത് ഊർജ കണങ്ങളാണ്, എനർജി പാർട്ടിക്കിൾസ്. ആ ഊർജ കണങ്ങൾ 5 തരമാണ്. 5 തരം ഉണ്ടാകണം ഇപ്പോഴത്തെ പ്രപഞ്ചത്തെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയണമെങ്കിൽ 5 തരം ഊർജ കണങ്ങൾ ഉണ്ടാകണം. അതിൽ 4 കണങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. 4 കണങ്ങളിൽ ഒന്ന് ഫോട്ടോണുകളാണ്, മറ്റൊന്ന് WZ ബോസോണുകളാണ്. ഈ കണങ്ങൾക്ക് ബോസോണുകൾ എന്നാണ് പറയാറ്, WZ ബോസോൺസ്, 2 തരം ബോസോണുകൾ. അതേപോലെ തന്നെ മറ്റൊന്ന് ഗ്ലൂവോണുകളാണ്. 5-ാമത്തൊരു കണം കൂടിയുണ്ട്. ആ കണം ഉണ്ടായേ തീരൂ, പക്ഷെ ഇതുവരെ നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വസ്തുവിന്റെ പിണ്ഡമുണ്ടാക്കുന്ന മാസ് ഉണ്ടാക്കുന്ന ആ കണത്തിന്, ആ കണത്തെക്കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞന്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഹിഗ്സ് എന്ന ശാസ്ത്രജ്ഞനാണ് അത് പ്രവചിച്ചത്. ഹിഗ്സ് ബോസോണുകൾ എന്നാണ് അറിയപ്പെടുന്നത്, ഹിഗ്സ് ബോസോൺസ്. ഈ ഹിഗ്സ് ബോസോണ് നമുക്ക് നമ്മുടേതായ പരീക്ഷണങ്ങൾ കൊണ്ട് കണ്ടെത്താൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഹിഗ്സ് ബോസോൺ സ്വതന്ത്രമായി നിലനിന്നിരിക്കുക പ്രപഞ്ചത്തിന്റെ തുടക്കത്തിൽ മാത്രമാണ്. ആ തുടക്കം സൂര്യനിലെ താപത്തിന്റെ എത്രയോ ഇരട്ടിയുള്ള താപമുള്ള അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തുടക്കത്തിലെ അവസ്ഥ പുനഃസൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഹിഗ്സ് ബോസോണുകൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അതിനുവേണ്ടിയാണ് ഒന്നാമതായി ഈ പരീക്ഷണം നടക്കുന്നത്. ഹിഗ്സ് ബോസോണുകളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി
ഈ കുഴലിന്റെ ഉള്ളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള കുഴലിന്റെ ഉള്ളിൽ പ്രോട്ടോണുകളെ പരസ്പരം കൂട്ടിമുട്ടിക്കുകയാണ്, അതിനാണ് കൊളൈഡർ എന്ന് പറയാം. ഈ കൊളൈഡ് ചെയ്യുന്നു, അപ്പൊ കൂട്ടിമുട്ടുന്നു. അങ്ങനെ കൂട്ടിമുട്ടുമ്പോ പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ വലിയ എന്തോ വെടിവെക്കുന്ന സാധനമൊന്നുമല്ല. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായ വസ്തുക്കളാണ്. ഒരു ഒരു പോയിന്റിൽ നമ്മളൊരു കുത്തിട്ടാൽ, പേന കൊണ്ട് ഒരു കുത്തിട്ടാൽ ആ കുത്തിന്റെ ഉള്ളിൽ 1000 കോടി പ്രോട്ടോണുകൾ കൊള്ളും. പിന്നെ വലിപ്പങ്ക് മനസ്സിലാക്കാലോ. അങ്ങനെയുള്ള സൂക്ഷ്മമായ പ്രോട്ടോണുകളെ പരസ്പരം കൂട്ടിയിടിപ്പിക്കുകയും അവക്ക് ഊർജം നൽകാൻ വേണ്ടി കാന്തിക മണ്ഡലം സൃഷ്ടിക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടിയിടിക്കലുകൾ കൂടിക്കൂടി കൂടിക്കൂടി വരുമ്പോൾ വലിയ ഊർജം ഉണ്ടാകും. ആ ഊർജം ആദിമ പിണ്ഡാവസ്ഥയിൽ നിന്ന് ഇങ്ങനെ വേർപെട്ട, അഥവാ ആദ്യത്തെ പ്രപഞ്ചം വേർപെട്ട നിമിഷത്തിലെ ഊർജത്തിന്റെ അവസ്ഥ കൈവരിക്കുമ്പോൾ ഹിഗ്സ് ബോസോണുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റും. അതുണ്ട് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് മോഡലിനുള്ള അംഗീകാരമായി, അതിനുവേണ്ടിയാണ് ഈ പണി മുഴുവൻ എടുക്കുന്നത്. ഈ ഹിഗ്സ് ബോസോണുകളെ കുറിച്ച് അതിലെ ശാസ്ത്രജ്ഞന്മാരിൽ ചിലർ ഗോഡ്സ് പാർട്ടിക്കിൾ എന്ന് വിളിച്ചു, ദൈവത്തിന്റെ കണിക. അതിന് കാരണം വേറൊന്നുമല്ല, അതിന് കാരണം ദൈവത്തെ പോലെയാണ് അത് എന്നുള്ളത് കൊണ്ടാണ്. രസകരമായുള്ളൊരു വിളിയായിരുന്നു അത്, കാരണം ദൈവത്തിന് അത് ദൈവ നിഷേധത്തിന് വേണ്ടി വിളിച്ചതല്ല, മറിച്ച് ദൈവത്തിന്റെ അസ്തിത്വം, ദൈവത്തിന്റെ കഴിവ് നമ്മൾ എല്ലായിടത്തും കാണുന്നു. എല്ലായിടത്തും ഉള്ളതാണ് ദൈവത്തിന്റെ അസ്തിത്വം പ്രകടമാകുന്നത്, പക്ഷേ ദൈവത്തെ എവിടെയും കാണുന്നില്ല. ഇതേപോലെ ഹിഗ്സ് ബോസോൺ ഉണ്ടെങ്കിലല്ലാതെ നമ്മുടെ ഈ ദ്രവ്യം, നമ്മുടെ ലോകം ഇങ്ങനെയാവൂല. ആ ഹിഗ്സ് ബോസോണിന്റെ യഥാർത്ഥത്തിലുള്ള സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു, പക്ഷേ അതിനെ കണ്ടെത്താൻ കഴിയണില്ല. അതുകൊണ്ടാണ് അതിന് ദൈവത്തിന്റെ കണിക എന്ന് വിളിച്ചത്. അത് വിളിച്ചയാൾക്ക് ദൈവത്തെ നിഷേധിക്കണം എന്നുള്ളൊരു താല്പര്യമില്ല, പക്ഷേ നമ്മുടെ ചാനലുകളിലും പ്രത്യേകിച്ചും മലയാളത്തിലുള്ള ചാനലുകളിലും ചില വർത്തമാന പത്രങ്ങളിലും ഇതൊന്നും തിരിയാത്ത ചില ആളുകൾ ഇതാ ദൈവത്തിനെ കണ്ടുപിടിക്കാനും ആ കണിക പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ പണി കഴിയാനും പോകുന്നു. അതുകൊണ്ട് ആണ് അതിനുവേണ്ടിയാണ് ഈ പരീക്ഷണം എന്നാണ് പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പരീക്ഷണം അടിസ്ഥാനപരമായി തന്നെ ദൈവ നിഷേധമല്ല, ദൈവത്തിന്റെ അസ്തിത്വമാണ് സ്ഥാപിക്കുന്നത്. അതെന്താ എങ്ങനെ? ഒന്നാമതായി ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഒന്നാമത്തെ പ്രശ്നം ഈ പ്രപഞ്ചത്തിന്റെ തുടക്കത്തെ കുറിച്ച് പറയാൻ സാധ്യമല്ല എന്നാണ് ഈ പരീക്ഷണം പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം എങ്ങനെ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല ഒരിക്കലും എന്നാണ് ഈ പരീക്ഷണം പറയുന്നത്. തുടക്കത്തിന് ശേഷം ഒരു സെക്കൻഡിന്റെ 100,000 അംശത്തിൽ 1 എന്ത് സംഭവിച്ചു എന്ന് പഠിക്കാനാണ് ശ്രമം. തുടക്കം ഈ പറഞ്ഞ ബ്രഹ്മാണ്ടത്തിലാണ്. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞല്ലോ, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമ. ഖുർആൻ 21-ാം അധ്യായം സൂറത്തുൽ അംബിയാ 30-ാമത്തെ വചനം. അവിശ്വാസികൾ കണ്ടില്ലേ ഈ പ്രപഞ്ചം മൊത്തത്തിൽ ആകാശങ്ങളും ഭൂമിയുമെല്ലാം ഒരു റത്ഖായിരുന്നു എന്ന്, ഒരു കൂടിച്ചേർന്ന അവസ്ഥയിലായിരുന്നു എന്ന്, അവയെല്ലാം കൂടി ഒന്നായിരുന്നു, ഒരു റത്തക്കായിരുന്നു, ഒരു കൂട്ടായ്മ, ഒരു അണ്ഡം, ഒന്നിച്ചുള്ള അവസ്ഥ. ഫഫതഖ്നാഹുമ നമ്മളാണ് പിന്നീട് അതിനെ വേർപെടുത്തിയതെന്നും, ഇവിടെ വേർപെട്ടു എന്നറിയാം, ഒരു റത്തക്കായിരുന്നു, കൂട്ടിയോജിപ്പിക്കപ്പെട്ടതായിരുന്നു എന്നും അറിയാം. ആ കൂട്ടിയോജിപ്പിക്കപ്പെട്ടത് എങ്ങനെയായിരുന്നു എന്ന് ശാസ്ത്രത്തിന് അറിയില്ല എന്ന് മാത്രമല്ല, അറിയാൻ കഴിയുകയുമില്ല എന്ന് ശാസ്ത്രജ്ഞന്മാർ തന്നെ അംഗീകരിക്കുന്നു. പിന്നെ അത് വേർപെട്ടിട്ടുണ്ട് എന്നത് സത്യം, പക്ഷേ വേർപെട്ടത് എങ്ങനെ, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് അതും അറിയില്ല. അതറിയണമെങ്കിൽ അതിന് മുമ്പുള്ള അവസ്ഥ അറിയണമല്ലോ. കുറച്ചാൻ പറച്ചോൻ പറഞ്ഞു, ഫഫതഖ്നാഹുമ നമ്മളാണ് അതിനെ വേർപെടുത്തിയത്. സത്യത്തിൽ ഈ വേർപ്പെടുത്തിയ തുടക്കം, ആ തുടക്കത്തെ കുറിച്ചുള്ള കൃത്യമായ ചിത്രം നൽകുന്നത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. ആ
പടച്ചവനെ സങ്കല്പിക്കാതെ, പടച്ചവനിൽ വിശ്വസിക്കാതെ, പടച്ചവനെ കുറിച്ച് മനസ്സിലാക്കാതെ ഒരിക്കലും തന്നെ ഇത് പൂർണ്ണമായി അറിയാൻ സാധ്യമല്ല എന്നർത്ഥം. പ്രപഞ്ചത്തെ പൂർണ്ണമായി അറിയാൻ സാധ്യമല്ല എന്നർത്ഥം. ഇതിന്റെ എല്ലാം അടിത്തറയായി ഭവിക്കുന്നത് ആപേക്ഷികതാ സിദ്ധാന്തമാണ്, പ്രപഞ്ചത്തെ കുറിച്ചുള്ള നമ്മുടെ പഠനത്തിന്റെ. ഐൻസ്റ്റൈന്റെ ആപേക്ഷികതാ സിദ്ധാന്ത പ്രകാരമാണ് നമ്മൾ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് സ്ഥലകാല നൈരന്തര്യങ്ങളുടേതാണ് പ്രപഞ്ചം, ടൈം സ്പേസ് കോണ്ടിന്യൂം എന്ന് പറയും. വിശദീകരിച്ചാൽ നമുക്ക് സാങ്കേതിക പദങ്ങളായതുകൊണ്ട് തന്നെ മനം പ്രയാസപ്പാട് ടൈം സ്പേസ് കോണ്ടിന്യൂം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആ ആപേക്ഷികതാ സിദ്ധാന്ത പ്രകാരം നമ്മുടെ അറിവ് എന്നത് ആപേക്ഷികമാണ്. നമ്മൾ ഭൂമിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ലോകം ഇങ്ങനെ അനുഭവപ്പെടുന്നത്. ചൊവ്വയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് അല്ലെങ്കിൽ ചൊവ്വയിൽ നിൽക്കുന്ന ഒരു നിരീക്ഷകന് ലോകം ഇങ്ങനെയാകുകയില്ല അനുഭവപ്പെടുക. യഥാർത്ഥത്തിലുള്ള ലോകത്തെ അറിയണമെങ്കിൽ ഈ പ്രപഞ്ചത്തിന് പുറത്തേക്ക് പോകണം. പ്രപഞ്ചത്തിന് പുറത്തേക്ക് പോവുക എന്നത് മനുഷ്യർക്ക് സാധ്യമല്ല എന്നതുകൊണ്ട് ശാസ്ത്രത്തിന്റെ വിഷയമല്ല അത്. പക്ഷെ ശാസ്ത്രം പറയുന്നത് പ്രപഞ്ചത്തിനകത്തുള്ള മനുഷ്യന് പ്രപഞ്ചത്തെ അറിയാൻ, പൂർണ്ണമായി അറിയാൻ, കൃത്യമായി അറിയാൻ സാധ്യമല്ലായതാണ്. അപ്പൊ അങ്ങനെയാകുമ്പോ പ്രപഞ്ചത്തിന് പുറത്തുള്ള, പ്രപഞ്ചത്തെ പടച്ച ഒരാളെ, ഒരു വ്യക്തിയെ, ആ ഒരു സകല കഴിവുകളുടെയും ഉടമസ്ഥനെ സങ്കല്പിക്കാതെ, മനസ്സിലാക്കാതെ, ഉൾക്കൊള്ളാതെ പ്രപഞ്ച വ്യാഖ്യാനം തന്നെ സാധ്യമല്ല. ഇത് പക്ഷേ പലപ്പോഴും ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നവർ പറയാറില്ല. അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഈ പഠനത്തിന്റെ എല്ലാം ഏറ്റവും അടിത്തറയായി ഭവിക്കുന്ന കാര്യം അടിസ്ഥാനപരമായി പോകുന്നത് പടച്ചവന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നതിലേക്കാണ്. അങ്ങനെ ഒരു പടച്ചവന്റെ അസ്തിത്വത്തെ അംഗീകരിക്കാതെ, മനസ്സിലാക്കാതെ, ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നതാണ് സത്യം. ഇനി നിങ്ങൾ നോക്കുക, ഈ ഇപ്പോഴത്തെ പരീക്ഷണത്തിൽ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അത് സൂപ്പർ സിമ്മട്രി തിയറി എന്ന് പറയും. സൂപ്പർ സിമ്മട്രി തിയറി പ്രകാരം യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഉള്ള വസ്തുക്കളിൽ 4.6% മാത്രമാണ് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. 95% മനുഷ്യന്റെ അനുഭവത്തിന് പുറത്താണ്. അതിനവർ പറയുക ഡാർക്ക് മാറ്റർ എന്നും ഡാർക്ക് എനർജി എന്നുമാണ്. ഈ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും ഉണ്ടാകാനുള്ള കാരണം മാറ്ററും ആന്റി മാറ്ററും നിലനിൽക്കുന്നത് കൊണ്ടാണ്. ദ്രവ്യവും പ്രതിദ്രവ്യവും, ഇത് രണ്ടും ഉള്ളത് കൊണ്ട് തന്നെ രണ്ടും കൂടി ചേർന്നാൽ ഒന്നുമില്ലാതെയാകും, ഊർജം മാത്രമാകും എന്നാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ എല്ലാ കണങ്ങൾക്കും അടിസ്ഥാനപരമായി ഒരു ഇണ ആവശ്യമുണ്ട് എന്നാണ് ഇവർ പറയുക. ഒരു സൂപ്പർ ഇണ, ഒരു സൂപ്പർ പാർട്ട്ണർ. ഈ പാർട്ട്ണറെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ 17 കണങ്ങളുണ്ടല്ലോ, ആ കണങ്ങളുടെ സൂപ്പർ പാർട്ട്ണർമാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കണ്ടെത്തലും കൂടി ഈ ഒരു പരീക്ഷണത്തിന്റെ ലക്ഷ്യമാണ്. സൂപ്പർ പാർട്ട്ണർമാരെ കണ്ടെത്തണം, എന്താ ഇണകളെ കണ്ടെത്തണം. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഇണയാണ്, ഇണയായിക്കൊണ്ടല്ലാതെ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നുള്ളിടത്തേക്ക് എന്ന് പഠിപ്പിക്കാനും, എന്ന് ഉൾക്കൊള്ളാനും, എന്ന് മനസ്സിലാക്കി തരാനും വേണ്ടിയാണ് ഈ പരീക്ഷണം എന്നർത്ഥം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുർആനിലെ 36-ാം അധ്യായം സൂറത്തു യാസീനിലെ 36-ാമത്തെ വചനം, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മ തുംബിതുൽ അർളു വമിൻ അംഫുസിഹിം വമിമ്മ ലാ യഅലമൂൻ. അല്ലാഹു എത്ര പരിശുദ്ധൻ, അവൻ ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാറ്റിലും അവൻ ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു, പാർട്ട്നേഴ്സിനെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ എല്ലാറ്റിലും ഇണകളെ സൃഷ്ടിച്ച പടച്ചവൻ എത്ര പരിശുദ്ധൻ. അവർക്കിടയിൽ ഇണകൾ, ഭൂമി മുളപ്പിക്കുന്ന വസ്തുക്കളിൽ ഇണകൾ, വമിമാലായ അലമോൻ അവർക്കറിയാത്ത വസ്തുക്കളിലും ഇണകൾ, ഇപ്പോൾ അറിയാത്ത
അറിയാത്ത ബോസോൺ പാർട്ടിക്കിളുകളിൽ ഇണകളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയാണ് ഈ പരീക്ഷണം അർത്ഥം. അപ്പൊ ഈ പരീക്ഷണം വിജയിച്ചാൽ, ഇണകളെ കണ്ടെത്തിക്കഴിഞ്ഞാൽ, ആ കണ്ടെത്തൽ എന്തിനുള്ള അംഗീകാരമാണ്? എന്ത് സത്യപ്പെടുത്തലാണ്? പരിശുദ്ധ ഖുർആനിലെ എല്ലാം ഇണകളാണ് എന്നുള്ള വസ്തുതയെ ഖുർആനിലെ പരാമർശങ്ങളെ സത്യപ്പെടുത്തുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, അറിഞ്ഞിടത്തോളമുള്ള കണ്ടുപിടുത്തങ്ങൾ മുഴുവനും സ്രഷ്ടാവായ തമ്പുരാന്റെ അസ്തിത്വത്തെ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തുകയും അതേപോലെ തന്നെ അവന്റെ വെളിപാടുകളെ, പരിശുദ്ധ ഖുർആനിനെ, തിരുസുന്നത്തിനെ കൂടുതൽ സത്യപ്പെടുത്തുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കണമെന്ന്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർ വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തിൽ ഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർ. അവർ ആരാണ്? ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തിൽ ഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറി മാറിയുള്ള ആഗമനത്തിലുമെല്ലാം ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ചിന്തിക്കുന്ന ജനങ്ങൾ ആരാണ്? അവർ നിന്നും വിരുന്നും കിടന്നുമെല്ലാം അള്ളാഹുവിനെ സ്മരിക്കുന്നു. അവർ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ, പടച്ചോനെ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല നീ. എന്നിട്ട് അവർ പറയുന്നു, പടച്ച തമ്പുരാൻ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമായി പഠിപ്പിച്ചിട്ടുള്ള സ്വർഗനരകങ്ങളിൽ, നരകങ്ങത്തിൽ നിന്ന് എന്നെ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. വക്കിനാദാപന്നാർ ഞാൻ പറയുന്നത്, ചിന്തിക്കാനും പഠിക്കാനും പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അത് പഠിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അപഗ്രഥിക്കുമ്പോഴും കൂടുതൽ പഠനങ്ങൾ നടത്തുമ്പോഴുമെല്ലാം യഥാർത്ഥത്തിൽ പടച്ചവന്റെ അസ്തിത്വത്തെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കൂടുതൽ കൂടുതൽ അറിയാനും മാത്രമേ നിമിത്തമാകൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ കാരണം അതാണ്. പഠനം, യഥാർത്ഥത്തിൽ ഈ ഗോളശാസ്ത്ര പഠനമെല്ലാം ആരംഭിച്ചത് ആരാണ്? ഗ്രീസിൽ കുറച്ചാളുകൾ മുൻപ് പഠിച്ചിരുന്നു, റോമിൽ കുറച്ചാളുകൾ ആകാശ ഗോളങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് ജനകീയവൽക്കരിച്ചത് നിങ്ങൾക്ക് ശാസ്ത്ര ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആന്റെ ഈ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്ര ലോകത്തേക്ക് കടന്നു വച്ചെന്ന ആളുകളാണ്. മൂസൽ ഖുവാരിസ്മിയെ പോലെയുള്ള ആളുകൾ, അബുൽ ഹസനെ പോലെയുള്ള ആളുകൾ, മഹാന്മാരായ ദിഷണാശാലികൾ. അന്ന് ശാസ്ത്രം ഇപ്പോഴുള്ളതുപോലെ എൻഡോവ്മെന്റുകൾ നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള, ഏതെങ്കിലും സമ്മാനങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള, സമ്പത്ത് നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടായിരുന്നില്ല അന്ന്. പക്ഷേ അവർ ശാസ്ത്ര രംഗത്തേക്ക് കടന്നു വന്നു. എന്തിന്? ഖുർആൻ പടച്ചവനെ കണ്ടെത്താൻ, പടച്ചവനെ അറിയാൻ, പടച്ചവനെ ഉൾക്കൊള്ളാൻ, പടച്ചവന്റെ അസ്തിത്വത്തിന്റെ സർഗധാര കണ്ടടിയുന്നതിന് വേണ്ടി പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പറഞ്ഞു. ആ പഠിക്കാനുള്ള ഖുർആന്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ കടന്നു ചെന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, സ്രഷ്ടാവായ തമ്പുരാനെ സ്ഥാപിക്കുക മാത്രമാണ് ശാസ്ത്രീയ ഗവേഷണങ്ങൾ എന്നുള്ളത്. മാത്രവുമല്ല, നമ്മളിപ്പോ ഹിഗ്സ് ബോസോണെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഇപ്പോൾ നടക്കുന്ന ലാർജ് ഹാഡ്രോൺ കൊളൈഡറിലെ LHC പുതിയ ഗവേഷണങ്ങൾ പോലും നമുക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുർആനിന്റെ സത്യത സ്ഥാപിക്കുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ശാസ്ത്രയുഗത്തിൽ ഈ ഖുർആനിന് അല്ലെങ്കിൽ ഇസ്ലാമിന് എന്ത് പ്രസക്തി? ഒന്നാമതായി, ശാസ്ത്രത്തിന് നന്മതിന്മകളെ വ്യവച്ഛേദിക്കാൻ സാധ്യമല്ല. പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ട് നന്മ ചെയ്യണം എന്ന് പറയാൻ മാത്രമല്ല, നന്മ എന്ത് തിന്മ എന്ത് എന്ന് വ്യവച്ഛേദിക്കാൻ സയൻസിന്റെ രീതിക്ക് സാധ്യമല്ല. സയൻസിന് പറയാൻ പറ്റും ഗോതമ്പിൽ ഉള്ള പ്രോട്ടീൻ എത്രയാണ്, വൈറ്റമിൻ എത്രയാണ്, അങ്ങനെ ഓരോന്നും എത്രയൊക്കെയാണെന്ന് ശാസ്ത്രത്തിന് ലാബറട്ടറി റിപ്പോർട്ടിൽ പറയാൻ പറ്റും. ആ ഗോതമ്പ് പിന്നെ പ്രത്യേകമായി പാകം ചെയ്ത് കഴിച്ചാൽ ശരീരത്തിൽ എന്തെന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞു തരാൻ ശാസ്ത്രത്തിന് കഴിയും.
പക്ഷേ ശാസ്ത്രത്തിന് പറയാൻ കഴിയില്ല ഈ ഗോതമ്പ് നീ അധ്വാനിച്ചു കൊണ്ടുണ്ടാക്കണം, അന്യന്റെ പത്താപ്പരെ നിന്ന് കട്ടെടുത്തുകൂടാ എന്ന് പറഞ്ഞു തരാൻ സയൻസിന് സാധ്യല്ല. എന്താ വെച്ചാൽ സയൻസിന്റെ രീതി പരീക്ഷണാത്മകമാണ്, പരീക്ഷണങ്ങളിൽ നിന്ന് അറിയാൻ പറ്റുന്നതല്ല ഇത്. ഏത് ലാബറട്ടറി ടെസ്റ്റ് നടത്തിയാലും കട്ടെടുത്ത ഗോതമ്പിലും അത് അധ്വാനിച്ചുണ്ടാക്കിയ ഗോതമ്പിലും ഉള്ള വൈറ്റമിന്റെ അളവ് തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പ്രോട്ടീന്റെ അളവ് തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല, കാർബോഹൈഡ്രേറ്റിന്റെ അളവ് തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സയൻസിന്റെ രീതി അനുസരിച്ച് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു തരാൻ സയൻസിന് സാധ്യമല്ല. അതേപോലെ തന്നെ നമുക്കറിയാം സയൻസിന് പറഞ്ഞു തരാൻ പറ്റും പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടിച്ചേരുന്ന മെക്കാനിസം പറഞ്ഞു തരാൻ പറ്റും, അങ്ങനെ കൂടിച്ചേർന്നതിന് ശേഷം സിദ്ധാന്തമുണ്ടായി അത് ഗർഭാശയത്തിലേക്ക് എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു തരാൻ പറ്റും, അങ്ങനെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച് ഓരോ ഘട്ടത്തിലും എങ്ങനെ വളരുന്നു എന്ന് പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ ഈ ബീജങ്ങൾ രണ്ടും വിവാഹം ചെയ്തയാളുകളുടേതാകണം എന്ന് പറഞ്ഞു തരാൻ ശാസ്ത്രത്തിന് സാധ്യമല്ല. വിവാഹം ചെയ്തയാളുടെ ബീജവും ആ വിവാഹം ചെയ്യാത്ത രണ്ടു പേരുടെ ബീജവും കൂടി യോജിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്ന് നിരീക്ഷണപരമായി തെളിയിക്കാൻ സയൻസിന് സാധ്യമല്ലാത്തിടത്തോളം കാലം സയൻസിന് അത് തെറ്റ് എന്ന് പറഞ്ഞു തരാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ശാസ്ത്രലോകത്തെ ഗവേഷകന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മാനവിക വിരുദ്ധമായ കാര്യങ്ങൾ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നന്മ തിന്മകളെ കൃത്യമായി വ്യവച്ഛേദിക്കാൻ സയൻസിന് സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ സയൻസിനെ നന്മയിലേക്ക് നയിക്കണമെങ്കിൽ സയൻസിനെ തിന്മയിൽ നിന്ന് തടയണമെങ്കിൽ ദൈവീകമായ മാർഗദർശനം നിർബന്ധമാണ്. നിനക്ക് ആറ്റോമിക് എനർജിയെ കുറിച്ച് പഠിക്കാം, പക്ഷെ ആറ്റോമിക് എനർജി പാപപ്പെട്ട മനുഷ്യരുടെ തലച്ചു മുകളിൽ എടുത്തിട്ട് കൊന്നുകളയാൻ ഉപയോഗപ്പെടുത്തരുത് എന്ന് പഠിപ്പിക്കണമെങ്കിൽ അതിന് പടച്ചവന്റെ മാർഗദർശനം ഉണ്ടായേ തീരൂ. ആ മാർഗദർശനമാകട്ടെ പടച്ചവന്റേതാണ് എന്ന് ഉറപ്പുള്ള മാർഗദർശനമാവുകയും വേണം. ആ ഉറപ്പുള്ള മാർഗദർശനം ഇന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അല്ലാതെ ഇല്ല. അതുകൊണ്ട് തന്നെ ആ മാർഗദർശനം എന്നും പ്രസക്തമാണ്. അതില്ലാത്തിടത്തോളം ശാസ്ത്രം അപമാനവീകരിക്കപ്പെടും, മാനവ വിരുദ്ധമായി തീരും. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ എയ്ഡ്സ് നമ്മളുടെ മുന്നിൽ ഒരു വലിയ ഭീകരമായ സത്വമാണ്. എയ്ഡ്സ് ഓരോ ദിവസവും ലോകത്ത് 6000 എയ്ഡ്സ് രോഗികൾ വീതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്, പുതിയ 6000 എയ്ഡ്സ് രോഗികൾ. നമ്മൾ ചിരിക്കേണ്ട, നമ്മുടെ ഇന്ത്യയിലാണ് അതിലെ 10% 600 ഇന്ത്യയിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ മുറ്റത്തു നിന്ന് എയ്ഡ്സ് രോഗികളുടെ രോദനം കേൾക്കുന്ന കാലം അനതിവിദൂരമല്ല എന്നുള്ളത് സത്യം. എയ്ഡ്സ് ഉണ്ടായത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സുരക്ഷിതമല്ലാതെ ലൈംഗിക ബന്ധം വഴി എന്നാണ്. അങ്ങനെയാണ് നമ്മളെ പാഠപുസ്തകങ്ങൾ പോലും ചെറിയ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം വഴി, അൺസേഫ് സെക്സ്, അതാണ് എയ്ഡ്സിന് കാരണം. അപ്പോ എയ്ഡ്സ് ഇല്ലാതിരിക്കാൻ എന്ത് വേണം? സുരക്ഷിത ലൈംഗിക ബന്ധമാകണം. എന്താണ് ഈ സുരക്ഷിത ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ? ഉറയുപയോഗിച്ചുള്ള ലൈംഗിക ബന്ധത്തിനാണ് സുരക്ഷിത ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ബന്ധമാകാം ആരുമായും എന്നാണ് ഇപ്പോഴും നമ്മൾ പഠിക്കുന്നത്. ഈ എയ്ഡ്സ് ഓരോ ദിവസവും ഉണ്ടാകുന്ന 6000 ആളുകളും അവരുടെ ശാരീരിക ബന്ധങ്ങളിൽ ഉറയുപയോഗിച്ചുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഉറ കൊണ്ട് മാത്രമായി പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നവുമല്ല എയ്ഡ്സ് എന്ന ഭീകരമായ മഹാവാരി. അതിനപ്പുറത്തുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തെ ലോകത്തിന്റെ സാമൂഹ്യ ക്രമത്തിൽ പിന്നെ വിവാഹത്തിലൂടെ മാത്രമുള്ള ലൈംഗിക ബന്ധം എന്ന് പച്ചയായി പറയാൻ ലോകത്തെ വ്യവസ്ഥിതികൾക്ക് സാധ്യമല്ല. ആ വ്യവസ്ഥിതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കച്ചവടാധിഷ്ഠിതമായ ആധുനിക സാമ്രാജ്യത്വ വ്യവസ്ഥിതി തന്നെ തകർന്നു പോകും, ഉണ്ടാക്കാൻ സാധ്യമല്ല.
അവർക്ക് പറയാൻ സുരക്ഷിത രതി മാത്രമേയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അവിടെ കൃത്യമായുള്ള മാർഗദർശനം നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇസ്ലാമിന്റെ മാർഗദർശനം കൃത്യം. നഖലൈംഗികമായ ആസ്വാദനം മനുഷ്യന്റെ അസ്തിത്വത്തിന് തന്നെ ആഹ്ലാദത്തിനെല്ലാം അനിവാര്യമാണ്. ഒപ്പം തന്നെ പുതിയ തലമുറക്ക് ജന്മം നൽകുവാനും. പക്ഷേ ആ ആഹ്ലാദം നിങ്ങൾ വിവാഹത്തിലൂടെ മാത്രമാകണം. വിവാഹം ചെയ്ത ഇണകൾ തമ്മിലുള്ള ബന്ധമാകണം. അവിടെ നിങ്ങൾക്ക് സംതൃപ്തിയുണ്ട്, ശാന്തിയുണ്ട്, സ്നേഹമുണ്ട്, ഒപ്പം തന്നെ സുരക്ഷിതത്വവുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ കൃത്യമായ മാർഗദർശനത്തിന്റെ അനിവാര്യതയാണ് നമ്മൾ കാണുന്നത്. ലോകത്ത് 6000 എയ്ഡ്സ് രോഗികൾ ഓരോ ദിവസവും ഉണ്ടാകുന്നെന്ന് പറയുമ്പോൾ എന്ത് പരിഹാരം? ഇന്ന് ലോകം ഏറ്റവും അധികം പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖല എയ്ഡ്സിനെതിരെയുള്ള ബോധവൽക്കരണമാണ്. പക്ഷെ ആ ബോധവൽക്കരണം കൊണ്ട് എന്ത് നേടി? ആ പണം കൂടി പോയി എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലെ മലയാളം പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട പാഠത്തിലാണ് പറയുന്നത്, സുരക്ഷിത രതി വഴിയാണ് നിങ്ങൾക്ക്, സേഫ് സെക്സ് വഴിയാണ് നിങ്ങൾക്ക് എയ്ഡ്സിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക. അപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ ദൈവിക മാർഗനിർദ്ദേശത്തിന് മാത്രമേ മനുഷ്യർക്ക് ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിച്ച് പഠിപ്പിക്കാൻ കഴിയൂ എന്നാണ്. ഇനി എയ്ഡ്സ് തന്നെ എടുക്കുക. എയ്ഡ്സിന്റെ അണു ഉണ്ടായത് എങ്ങനെയാണ്? ആദ്യം എയ്ഡ്സിനെ കുറിച്ച് 1980 മുമ്പ് നമ്മൾ കേട്ടിട്ടില്ല. അക്യൂർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്ന എയ്ഡ്സിന്റെ ആ HIV വൈറസ് ഉണ്ടല്ലോ, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്ന് പറയുന്ന വൈറസ്, മനുഷ്യനിലെ പ്രതിരോധ ശേഷിയെ നശിപ്പിക്കുന്ന വൈറസ്, അത് 1980 ശേഷമാണ് നമ്മൾ അറിഞ്ഞത്, കേട്ടത്, മനസ്സിലാക്കിയത്. എങ്ങനെ ഉണ്ടായത്? അത് ആഫ്രിക്കൻ കുരങ്ങിൽ നിന്നുണ്ടായതാണെന്നാണ്. ആഫ്രിക്കൻ കുരങ്ങില് ഒരിക്കലും എയ്ഡ്സ് രോഗിയായിട്ട് മരിച്ചിട്ടില്ല ഒരു കുരങ്ങും. അപ്പോ ഉത്തരം, ആ കുരങ്ങിൽ അത് പ്രകടമാകൂല എന്നാണ്. പിന്നെ കുരങ്ങുന്ന മനുഷ്യനിൽ എങ്ങനെ എത്തിയത്? കുരങ്ങുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ചില ആഫ്രിക്കൻ ആദിവാസികളിൽ നിന്നാണ് ഇതുണ്ടായത് എന്നാണ്. ഒരു കാര്യം ഉറപ്പാണ്, ആദിവാസികൾ രണ്ട് വൃത്തികെട്ട ലൈംഗിക രീതികളും പരീക്ഷിക്കുന്നവരെ അല്ല. ഒന്ന് മൃഗരതി, മറ്റൊന്ന് സ്വവർഗരതി. ഏത് ആദിവാസി സമൂഹത്തോളും ഈ രണ്ട് രതികളും സംസ്കൃത ചിത്തരായ മനുഷ്യരുടേതാണ്. സംസ്കൃത ചിത്തരാണ് അത്, സംസ്കാരമുള്ള ആളുകളാണ്, നാഗരിക മനുഷ്യരാണ് അത് രണ്ടും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ എവിടെ നിന്നുണ്ടായി? നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ദ ഒറിജിൻ ഓഫ് എയ്ഡ്സ് എന്ന പുസ്തകം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ജേക്കബ് സീഗൽ, ലില്ലി സീഗൽ എന്ന രണ്ട് ഇണകൾ ചേർന്ന് എഴുതിയ പുസ്തകമാണ്, ഗവേഷണാത്മകമായ പുസ്തകം. അവരതിൽ പറയുന്നത് പെന്റഗണിൽ വെച്ചാണ് എയ്ഡ്സിന്റെ അണു ആദ്യമായി ഉണ്ടായതെന്നാണ്. ഒരാൾക്കും നശിപ്പിക്കാൻ സാധ്യമല്ലാത്ത പ്രതിരോധത്തെ തകർക്കുവാൻ ആവശ്യമായ ഒരു അണു ജനിതക എഞ്ചിനീയറിംഗിലൂടെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പെന്റഗൺ ആലോചിച്ചിരുന്നു. അതിന് രേഖകൾ അവരെ ഈ പുസ്തകത്തിൽ നിരത്തുന്നുണ്ട്. അത്തരം ഒരു അണു ഉണ്ടാവുകയും ആ അണുവിനെ പരീക്ഷണത്തിന് വേണ്ടി ഫോർട്ട് ടെട്രിക് തടവറ എന്നറിയപ്പെടുന്ന തടവറയിലെ അധോലോക കുറ്റവാളികളുടെ ശരീരത്തിൽ അത് കുത്തിവെക്കുകയും ചെയ്തു. മനുഷ്യരിലാണല്ലോ ഇത് പ്രവർത്തിക്കുക. അപ്പൊ ഈ കുത്തിവെപ്പ് നടത്തി, കുത്തിവെച്ചാൽ അവരുമായിട്ടൊരു കണ്ടീഷൻ ഉണ്ട്, എന്താ, മനുഷ്യനെ ഇത് സമ്മതിക്കാനുള്ള കുത്തിവെക്കാൻ. ആ കുത്തിവെക്കാൻ വേണ്ടി ആ തടൽ പുള്ളികളുമായി ഉണ്ടാക്കുന്ന കണ്ടീഷൻ, ഇത് ഒരു 3 കഴിഞ്ഞാൽ നിങ്ങളെ മോചിപ്പിക്കുമെന്നാണ്. ഇവരുടെ കണക്കനുസരിച്ച് 3 ഉള്ളിൽ തന്നെ ഈ രോഗത്തിന് ഇവർ അടിമകളായി തീരുന്നു, പിന്നെ മോചിപ്പിക്കേണ്ടി വരൂല എന്നുമായിരുന്നു. പക്ഷേ ഇവരുടെ കണക്ക് തെറ്റിച്ചു. ഈ രോഗാണു ഇവരുടെ ശരീരത്തിൽ
ലുപ്താവസ്ഥയിൽ ഗുപ്താവസ്ഥയിൽ സ്ഥിതി ചെയ്തു, അത് പിന്നെ ഉറങ്ങിക്കിടന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇവരുമായുള്ള കണ്ടീഷൻ കൊണ്ട് 3 മാസം കഴിഞ്ഞപ്പോ ഇവരെ പുറത്തു വിടേണ്ടി വന്നു. അവര് പിന്നെ പോകങ്ങട്ട, അവർ പോകുക സ്വാഭാവികമായും അധോലോകത്തേക്കാണ്. അവരുടെ ബന്ധങ്ങൾ പലരുമായിട്ടാണ്. ഇവരുടെ ശരീരത്തിൽ ഈ അണു ഉണ്ടായിരുന്നു, അത് ബന്ധങ്ങൾ വഴി സ്ത്രീകൾക്കും വേശ്യകൾക്കും അതേ സ്വവർഗരതിക്കാർക്കും എല്ലാം അവർ പകർന്നു നൽകി. കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ അണു അതിൻ്റെ പ്രവർത്തനം പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ തുടങ്ങിയത്. ആദ്യമായി ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മുഴുവനും ആഫ്രിക്കയിൽ നിന്നായിരുന്നില്ല, പാശ്ചാത്യ നാടുകളിൽ നിന്നായിരുന്നു, അമേരിക്കയിൽ നിന്നായിരുന്നു. പറയുന്നത് അതിൻ്റെ ഈ പുസ്തകത്തിലെ കാര്യങ്ങളുടെ ശരിതെറ്റുകളല്ല, അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ എന്തിന് ഈ അണു ഉണ്ടാക്കാതിരിക്കണം? ഇതുണ്ടാക്കിയ ശാസ്ത്രജ്ഞന്, അതിനു വേണ്ടി പണിയെടുത്ത ശാസ്ത്രജ്ഞന് കോടികൾ ശമ്പളം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അയാൾ സുരക്ഷിതനാണ്. എന്തുകൊണ്ടത് ഉണ്ടാക്കിക്കൂടാ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ